വിദ്യാർത്ഥികളെ, എല്ലാവർക്കും എൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പ്ലസ് ടു കെമിസ്ട്രിയിലെ ഫോർത്ത് ചാപ്റ്ററായ കെമിക്കൽ കൈനറ്റിക്സിൻ്റെ ഏഴാമത്തെ പാർട്ടാണ് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം ആറാമത്തെയും അഞ്ചാമത്തെയും പാർട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. കേൾക്കാതെ ആ ക്ലാസ് കേട്ടാൽ ഈ ക്ലാസ് കേട്ടാൽ ഒന്നും മനസ്സിലാവൂല. നമ്മള് അഞ്ചാമത്തെ പാർട്ടില് ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ എന്ന വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യം എടുത്തത്, അത് സീറോ ഓർഡറാകും, ഫസ്റ്റ് ഓർഡറും. ദെൻ സിക്സ്ത് പാർട്ടിൽ നമ്മൾ എടുത്തത് ആ കണ്ടിന്യൂഷൻ ആണ്, അതായത് അതിന്റെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ. ഒരു മൂന്ന് ഗ്രാഫ് ഉണ്ട്, -KT+R0 ഗ്രാഫും, ദെൻ -KT+LNR0 എന്നതിന്റെ ഗ്രാഫും, അതുപോലെ ലോഗ് R0 by R = K/2.303 T പ്ലസ് സി ഇല്ല അവിടെ, Y = MX + C രൂപല്ലേ. അങ്ങനെ ആ മൂന്ന് ഗ്രാഫും ശേഷം നമ്മൾ ഹാഫ് ലൈഫ് സീറോന്റെയും അതുപോലെ ഫസ്റ്റ് ഓർഡറിന്റെയും ഡിറൈവ് ചെയ്തു. ഹാഫ് ലൈഫിന്റെ ഇക്വേഷൻ സീറോ ആണെങ്കിൽ R0/2K ആണ്. ദെൻ അപ്പോൾ അവിടെ R0 ടി ഹാഫും ഡയറക്റ്റ്ലി പ്രൊപ്പോർഷനിലാണ്. ഫസ്റ്റ് ഓർഡർ ആണെങ്കിൽ ഹാഫ് ലൈഫിന്റെ ഇക്വേഷൻ 0.693/K എന്നുള്ള ഇക്വേഷൻ ആണ് ടി ഹാഫിന്. അവിടെ ടി ഹാഫ് എന്താണ്, ഇൻഡിപെൻഡന്റ് R0. അതുകൊണ്ട് ജനറൽ ആയിട്ട് R0 നമ്മൾ ടി ഹാഫും തമ്മിലുള്ള റിലേഷനും നമ്മൾ കൊണ്ടുവന്നിരുന്ന് എന്താണ് ആ ടി ഹാഫ് is equal to 1/R0 raised to എന്താണ് N-1. ശരിയല്ലേ? ഇതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തത്. ഇനി നമ്മൾ ഇന്ന് ഉദ്ദേശിക്കുന്നത് ഈ ഹാഫ് ലൈഫും അതുപോലെ തന്നെ ഫസ്റ്റ് ഓർഡറിന്റെ സീറോന്റെ ഒക്കെ ഹാഫ് ലൈഫ് പീരീഡ് ഇല്ലേ, അതിന്റെ ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ഇല്ലേ, ഇത് ഉപയോഗിച്ചുള്ള പ്രോബ്ലംസ് ആണ് പരീക്ഷയ്ക്ക് വരാറുണ്ട്. ആ പ്രോബ്ലത്തിലേക്ക് കടക്കാം. ഓക്കെ, ഫസ്റ്റ് പ്രോബ്ലം നോക്കൂ. ദി ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് N2O5 ഇൻ ദി ഫോളോയിങ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ, N2O5 ഗീവ്സ് 2NO2 + ½O2 was 1.24 × 10⁻²⁻² mol per liter at 318 Kelvin. The concentration of N2O5 after 60 minutes was 0.20 × 10⁻²⁻² mol per liter. Calculate the rate constant of the reaction at 318 Kelvin. അതായത് ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്, അതായത് N2O5 ഇക്വേഷനാ ഇത്. നിങ്ങളോട് പറഞ്ഞുള്ള ഇതില് ദി ഫോളോ, ഇത് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണെന്നും ഇതിന്റെ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ 1.24 × 10⁻²⁻² ആണെന്നും തന്നിട്ടുണ്ട്. ശേഷം 60 മിനിറ്റ് കഴിഞ്ഞപ്പോ അതിന്റെ കോൺസെൻട്രേഷൻ 0.2 × 10⁻²⁻² ആയി. അങ്ങനെയെങ്കിൽ നിങ്ങൾ എന്ത് കാണണം? റേറ്റ് കോൺസ്റ്റന്റ്. ആദ്യം ഓർക്കുക, റേറ്റ് കോൺസ്റ്റന്റിന്റെ സിമ്പൽ എന്താ? കെ അല്ലേ. അപ്പൊ കെ ആണ് കാണേണ്ടത്. ഫസ്റ്റ് ഓർഡർ റിയാക്ഷനും ആണ്, ടൈമും തന്നിട്ടുണ്ട്. ഏത് ഇക്വേഷൻ ഉപയോഗിക്കുക? ഇവിടെ ഇപ്പൊ നല്ല സുഖ, തൊട്ട് മുമ്പ് ക്ലാസ് എടുത്തത് കൊണ്ട് അതേ ഇക്വേഷൻ തന്നെ ആയിരിക്കും ഉപയോഗിക്കുക നിങ്ങൾക്കറിയാം, പക്ഷെ പരീക്ഷയ്ക്ക് ഇത് മനസ്സിലാവില്ലല്ലോ. അപ്പൊ കെ കാണണം, റേറ്റ് കോൺസ്റ്റന്റ് കെ. ടൈം തന്നിട്ടുണ്ട്, ഇനീഷ്യൽ ആൻഡ് ഫൈനൽ കോൺസെൻട്രേഷനും എന്ത് ചെയ്തിട്ടുണ്ട്? തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ആവറേജ് റേറ്റ് കാണാൻ വേണ്ടി ഉപയോഗിച്ച ഇനീഷ്യലും ഫൈനലും പറ്റുമോ? അത് അവിടെ റേറ്റ് കെ എന്നൊരു സംഭവം പഠിച്ചിട്ടില്ലല്ലോ. അപ്പൊ നിങ്ങൾ റേറ്റ് കോൺസ്റ്റന്റും ടൈമും തമ്മിലുള്ള ഫസ്റ്റ് ഓർഡറിന്റെ റിലേഷൻ മനസ്സിലേക്ക് വരണം. എന്താ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ? നമുക്ക് നോക്കിക്കൂടെ. നോക്കൂ, ഫസ്റ്റ് ഓർഡർ റിയാക്ഷനിലെ കെയും ടിയും തമ്മിലുള്ള ഇനീഷ്യൽ കോൺസെൻട്രേഷനൊക്കെയുമായി ബന്ധപ്പെട്ട ഒരു ഇക്വേഷൻ ഉണ്ട്, 2.303 ലോഗ് R0/R (T = K). ദിസ് ഈസ് ദി ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ഫോർ ഏത് ഓർഡർ? ഫസ്റ്റ് ഓർഡർ. എല്ലാം തന്നിട്ടില്ലേ? R0 തന്നു. എന്താ 1.24 × 10⁻²⁻² R തന്നിയില്ലേ? എന്താ ആറ്? അറ്റ് എ ടൈമില്, ടൈം എന്താ? 60 മിനിറ്റ് ആണ്. അപ്പൊ മിനിറ്റിൽ എഴുതിയാൽ മതി, 0.2 × 10⁻²⁻² പുട്ട് ചെയ്യട്ടെ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യട്ടെ. എന്താ ആൻസർ കിട്ടുക? നോക്കൂ, ഞാൻ സബ്സ്റ്റിറ്റ്യൂഷൻ കഴിഞ്ഞു. ഇത് കാൽക്കുലേറ്റർ എടുത്ത് ആദ്യം നിങ്ങൾ 1.24 × 10⁻²⁻² / 0.2 × 10⁻²⁻² എന്ന് കാൽക്കുലേറ്ററിൽ അടിച്ച് ഇൻറ്റു ആ കിട്ടുന്നതിന്റെ ലോഗ് എടുത്ത് ആ ലോഗിനെ 2.303 കൊണ്ട് ഗുണിച്ച് ശേഷം നിങ്ങൾ 60 കൊണ്ട് ഹരിക്കുക. ഞാൻ ആൻസർ എഴുതുന്നുണ്ടെന്ന് കരുതിയിട്ട് അങ്ങ് ചാടി എഴുതാൻ നിൽക്കണ്ട. ഇതുപോലെ ചെയ്ത് ഉറപ്പ് വരുത്തിയിട്ട് നിങ്ങൾ ആൻസർ കൺഫേം ആക്കണം. എനിക്കറിയില്ല എന്റെ ശരിയാണോ എന്ന് അറിയില്ലല്ലോ. അപ്പൊ നോക്കൂ, എന്താ ഫൈനൽ ആൻസർ? 0.0304. ഓക്കെ, ഇതാണ് കേട വാല്യൂ. സിമ്പിൾ അല്ലേ? അതിന് ഇക്വേഷൻ കിട്ടിയാൽ സിമ്പിൾ ആണ്, അല്ലെങ്കിൽ എന്തല്ല? സിമ്പിൾ അല്ല. ഇനി അടുത്ത ഇക്വേഷൻ നോക്ക്. എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ഈസ് ഫൗണ്ട് ടു ഹാവ് എ റേറ്റ് കോൺസ്റ്റന്റ് കെ, 5.5 × 10⁻⁴ സെക്കൻഡ് ഇൻവേഴ്സ്. ഫൈൻഡ് ഹാഫ് ലൈഫ് പീരീഡ് ഓഫ് ദി റിയാക്ഷൻ. വീണ്ടും ഫസ്റ്റ് ഓർഡർ റിയാക്ഷനാ, ഹാഫ് ലൈഫ് ആ കാണാനുള്ളത്. അപ്പൊ മൈൻഡിലേക്ക് വരട്ടെ, ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ
ഹാഫ് ലൈഫ് പീരീഡും റേറ്റ് കോൺസ്റ്റന്റ് തന്നിട്ടില്ലേ, എന്താ റിലേഷന്? ആ പറഞ്ഞോളൂ, ഹാഫ് ലൈഫ് ടി ഹാഫ് ഈസ് ഈക്വൽ ടു എന്തുവരും? ഫസ്റ്റ് ഓർഡർ ആട്ടോ, തെറ്റരുത്. 0.693/k എന്ന് കിട്ടൂലേ? ചുമ്മാ അങ്ങ് കൊടുത്താൽ പോലെ കേന കൊടുത്താൽ കണ്ടോ എന്ത് കിട്ടും ആൻസർ, കാൽക്കുലേറ്റർ ചെയ്ത് നോക്കണം. അപ്പോൾ 1.26 × 10⁻³ എന്ത് കിട്ടും? സെക്കൻഡ്. കാരണം സെക്കൻഡ് ഇൻവേഴ്സ് എന്നാണ് കെയുടെ യൂണിറ്റ്. ആ ഇൻവേഴ്സ് ഇങ്ങോട്ട് വരുമ്പോ സെക്കൻഡ് ആയി മാറും. ഓക്കെ, അത് മിനിറ്റ് ഇൻവേഴ്സ് ആണെങ്കിലോ? മിനിറ്റ് എഴുതേണ്ടി വരും ആൻസർ. മനസ്സിലായില്ലേ? ഇതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. ചെയ്ത് നോക്കുക, ആൻസർ കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. രണ്ട് ഹോംവർക്കാ, ഞാൻ ഹിന്റ് ഒക്കെ തരാം. സിമ്പിൾ പരിപാടിയാണ്, വലിയ ബുദ്ധിമുട്ടുള്ള സെക്ഷൻ അല്ല ഈ സെക്ഷൻ. ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ഹാസ് എ റേറ്റ് കോൺസ്റ്റന്റ് 1.15 × 10⁻³ സെക്കൻഡ് ഇൻവേഴ്സ്. ഹൗ ലോങ് വിൽ 5 g ഓഫ് ദിസ് റിയാക്റ്റന്റ് ടേക്ക് ടു റെഡ്യൂസ് ടു 3 g? അതായത് ഒരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ റേറ്റ് കോൺസ്റ്റന്റ് തന്നു, എന്നിട്ട് ഹൗ ലോങ് വിൽ എന്നാണ് ചോദിച്ചത്. എത്ര കാലം, അതായത് സമയമാണ്, ചോദിച്ചത് അത് മനസ്സിലാക്കണം. വാട്ട് ഈസ് ദി ടൈം എന്ന് ചോദിച്ചില്ല, ഇങ്ങനെയാ ചോദിച്ചത്. ഹൗ ലോങ് വിൽ 5 g ഓഫ് ദിസ് റിയാക്റ്റന്റ് ടേക്ക് ടു റെഡ്യൂസ് 3 g? 5 g ഉള്ള ഒരു സാധനം 3 g ആവാൻ എത്ര സമയമെടുക്കും? റേറ്റ് കോൺസ്റ്റന്റ് തന്നിട്ടുണ്ട്. 5 g എന്നുള്ള ആദ്യത്തെ കോൺസെൻട്രേഷൻ ആണ്, ഇനീഷ്യൽ ആണ്. 3 എന്നുള്ളത് ഫൈനൽ ആണ്. വീണ്ടും നമുക്ക് ഫസ്റ്റ് ഓർഡർ അല്ലേ, എന്താ റേറ്റ് കോൺസ്റ്റന്റും ടൈമും തമ്മിലുള്ള റിലേഷൻ? ഇക്വേഷൻ ഞാൻ തരാം, നിങ്ങൾക്ക് ആൻസറും ഞാൻ തരാം. നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കിട്ടുന്നുണ്ടോ എന്ന് ഉറപ്പ് വരുത്തൽ നിങ്ങളുടെ ബാധ്യതയാണ്. ചെയ്യൂലേ? ചെയ്ത് നോക്കിയിരുന്നു കേട്ടോ. ആർ 0 എന്താ ഇവിടെ എടുക്കേണ്ടത്? 5 g. ആർ എന്താ എടുക്കേണ്ടത്? 3. കെ എന്താ? ഡയറക്റ്റ് തന്നിട്ടില്ലേ. അപ്പൊ ടിയുടെ യൂണിറ്റ് സെക്കൻഡിലാണോ സെക്കൻഡ് ഇൻവേഴ്സിലാണോ? സെക്കൻഡിൽ വരും. ടി ഈസ് ഈക്വൽ ടു ചെയ്ത് നോക്കുക, 4 × 4 = 444 സെക്കൻഡ് എന്ന് കിട്ടണം. അടുത്തൊരു ഹോംവർക്ക് കൂടിയുണ്ട്, അതുകൂടെ നിങ്ങൾ പറ്റുമെങ്കിൽ ഒന്ന് എല്ലാവരും ചെയ്ത് സ്വയം ആൻസർ കണ്ടെത്തുക. ഞാൻ കൊടുക്കുന്നുണ്ട് എങ്കിലും ടൈം റിക്വയർഡ് ടു ഡീകമ്പോസ് SO2 Cl2 to ഹാഫ് ഓഫ് ഇസ് ഇനീഷ്യൽ എമൗണ്ട് ഇസ് 60 min. ഇഫ് ദി ഡീകമ്പോസിഷൻ ഇസ് എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ, കാൽക്കുലേറ്റ് റേറ്റ് കോൺസ്റ്റന്റ് ഓഫ് ദി റിയാക്ഷൻ. എന്താ തന്നത് അറിയോ? SO2 Cl2 എന്ന ഒരു കോമ്പൗണ്ട് അതിന്റെ ഇനീഷ്യലിന്റെ പൗതിയാവാൻ, അതായത് ഇനീഷ്യലിന്റെ പൗതിയാവാൻ ഹാഫ് ഓഫ് ഇസ് ഇനീഷ്യൽ എമൗണ്ട്. അതന്നെല്ലേ ഹാഫ് ലൈഫ് എന്ന് പറഞ്ഞാല്? ടൈം റിക്വയർഡ് ഫോർ ഹാഫ് ഓഫ് ദി റിയാക്ഷൻ ടു കംപ്ലീറ്റ് അല്ലേ? അതായത് ഇനീഷ്യന്റെ പൗതിയാവാൻ വേണ്ടത് എന്ന് പറഞ്ഞാൽ ഹാഫ് ലൈഫാ തന്നത്. പക്ഷെ നേരിട്ട് ഹാഫ് ലൈഫ് തരാതെ ഇങ്ങനെ ഒരു കറക്കി ചോദിച്ചു, വലിയ ബുദ്ധിമുട്ടൊന്നല്ല. അത് 60 min. അങ്ങനെയെങ്കിൽ നിങ്ങൾ റിയാക്ഷൻ ഫസ്റ്റ് ഓർഡർ റേറ്റ് കോൺസ്റ്റന്റ് കാണണം. എന്താ റേറ്റ് കോൺസ്റ്റന്റും ഫസ്റ്റ് ഹാഫ് ലൈഫും തമ്മിലുള്ള റിലേഷൻ? ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ ടി ഹാഫ് ഈസ് ഈക്വൽ ടു 0.693/k. ഓർ കേൻ ഇങ്ങോട്ടും ടി ഹാഫിനെ അങ്ങോട്ടും കൊണ്ടുപോയി കൂടെ, കൊണ്ടുപോയാൽ നമുക്ക് കേന്റെ വാല്യൂ കിട്ടും. പുട്ട് ചെയ്യൂലേ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യൂലേ. ദെൻ 693/0.693/t ഹാഫ്. ടി ഹാഫിന്റെ വാല്യൂ 60 min എന്ന് കൊടുത്താൽ നമുക്ക് കിട്ടുന്ന ആൻസർ 1.925 × 10⁻⁴. യാ, ഞാൻ 10⁻⁴ സെക്കൻഡ് ഇൻവേഴ്സ് എന്നാണ് എഴുതിയത്. അതിന് മിനിറ്റിലല്ലേ എവിടെ തന്നെ, മിനിറ്റ് ഇൻവേഴ്സ് എന്നാണ് വേണ്ടത് കേട്ടോ. മിനിറ്റ് ഇൻവേഴ്സ് എന്നാണ്, അത് ഞാൻ അറിയാതെ എന്തായി സ്ക്രീനിൽ സെക്കൻഡ് ഇൻവേഴ്സ് എന്നായി പോയി. കാണുന്നവര് തിരുത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഓക്കെ, ഇതാണ് ഹോംവർക്ക്. അതിന് ആൻസർ ചെയ്തിട്ട് കിട്ടുന്നുണ്ടോ നോക്കുക. അഥവാ എന്തെങ്കിലും എന്റെ കാൽക്കുലേറ്ററിൽ പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ, ഇനി അതല്ല ഞാൻ സെക്കൻഡിൽ തന്നെയാണ് എടുത്ത് ചെയ്തതെങ്കിലോ, 60 min ഞാൻ സെക്കൻഡിൽ ആക്കിയിട്ടാണ് എനിക്ക് ഈ ആൻസർ കിട്ടുന്നതെങ്കിലോ, രണ്ടും ചെയ്യാന്ന് മനസ്സിലാക്കിക്കോ. ഓക്കെ, സെക്കൻഡിലും ചെയ്യാൻ നോ പ്രോബ്ലം. മിനിറ്റിന് പ്രത്യേകിച്ച് കൺവേർട്ട് ചെയ്യാൻ നിർബന്ധമൊന്നുമില്ല. ഇനി ചെയ്യുകയാണെങ്കിൽ ചെയ്തോളൂ. അപ്പോ അങ്ങനെ കിട്ടുകയാണെങ്കിലും ആൻസർ ശരിയാണ്. 60 min കാരണം എത്ര സെക്കൻഡാ? എത്രയാണ് 60 min കാരണം എത്ര സെക്കൻഡാ? അത് തിരിയണം ആദ്യം. ആദ്യം നമുക്ക് മനസ്സിലാക്കേണ്ട 1 min = 60 seconds ആണ്. അപ്പൊ 60 min = 1 min = 60 seconds അല്ലേ. അപ്പൊ ഇവിടെ എത്ര മിനിറ്റാ? 60 min. അപ്പൊ 60 കൊണ്ട് ഗുണിക്കേണ്ടി വരും. ഓക്കെ, എന്താണ് ഞാൻ സൂചിപ്പിച്ചു എന്നുള്ളൂ. അപ്പൊ നിങ്ങൾ സാഹചര്യം പോണെ ചെയ്ത് ആൻസർ ശരിയാണോ എന്ന് നോക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇനി നമുക്ക് ഇന്നത്തെ ക്ലാസ് ഞാൻ തൽക്കാലം ഈ രണ്ട് പ്രോബ്ലത്തിൽ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എടുത്തതിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ അറിയിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഓക്കെ, താങ്ക് യു.